നമ്മുടെ വിവാഹത്തിന്റെ അന്ന് വിവാഹ ദിവസം പാവങ്ങളെയും പരിഗണിക്കുന്ന കുടുംബങ്ങളെയും അയൽവാസികളെയും നാട്ടുകാരെയും നമ്മൾ പരിഗണിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾ പാവങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ചരിത്രം മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആ വിവാഹത്തിന്റെ അന്ന് വീട്ടിലേക്ക് കയറി വന്ന പാവപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ സ്വീകരിച്ചതും അവിടത്തേക്ക് വസ്ത്രങ്ങൾ അണിയിച്ചു കൊടുത്ത് അവിടത്തെ കുളിപ്പിച്ച് ഫ്രഷാക്കി അവിടത്തേക്ക് പുതിയ ചെരുപ്പുകൾ കൊടുത്ത് അവിടത്തേക്ക് ഭക്ഷണങ്ങൾ കൊടുത്ത് വിവാഹത്തിന്റെ അന്ന് തന്നെ കാരുണ്യ പ്രവർത്തനത്തിലൂടെ മാതൃകാ ജീവിതം കാണിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദര ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞു. മാഷാ അല്ലാഹ്, പലർക്കും അത് ഉൾക്കൊണ്ടു. അല്ലാഹുവേ, അങ്ങനെ ഓരോ ചരിത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളും പഠിക്കാനും ജീവിതത്തിൽ അത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്രയോ കൂട്ടുകാരുണ്ട് വിവാഹത്തിന്റെ അന്ന് യത്തീമക്കളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കുന്നവര്, യത്തീംഖാനയിൽ ചെന്നുകൊണ്ട് യത്തീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. പാവപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് അവര് മുസ്ലിമാണെങ്കിലും മമുസ്ലിമീങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവര്, കല്യാണം നടത്തലോടുകൂടി പാവങ്ങളെ മാത്രം തെരഞ്ഞെടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. തെരുവിലൂടെ ആരാരുമില്ലാതെ നടക്കുന്ന പാവങ്ങൾക്ക് അത്താണിയായി അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ ഇന്നും നമുക്കിടയിലുണ്ട്. അത് സ്വാഗതാർഹമാണ്. പാവങ്ങളെ പരിഗണിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയും വേണമെന്ന്, അത് കല്യാണത്തിന്റെ ദിവസം പോലും നിങ്ങൾ മറന്നു പോകരുത് എന്ന് നമ്മെ പഠിപ്പിച്ചു മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലേ, കല്യാണത്തിന്റെ ദിവസം എന്നുള്ളത് ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം കണ്ടെത്തുന്ന ദിവസമാണ് അവന്റെ വിവാഹത്തിന്റെ ദിവസം. ആ വിവാഹത്തിന്റെ ദിവസം പോലും നിങ്ങൾ മറ്റുള്ളവരെ മറന്നു പോകരുത് എന്ന വലിയ സന്ദേശം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിവാഹത്തിന് പന്തലൊരുക്കുമ്പോ അള്ളാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വിവാഹത്തിന്റെ അന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് നമുക്ക് പ്രസക്തമാണ്, വിവാഹത്തിന്റെ അന്ന് ആണും പെണ്ണും കൂടിക്കളരുന്ന ഒരു സ്വഭാവം നമ്മുടെ വിവാഹത്തിൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ പന്തലിരിക്കി ജനങ്ങളെല്ലാം വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഹബീബായ പ്രവാചകന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വിവാഹം മുടക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ വിവാഹം മുടക്കാൻ, ഖദീജ ബിയുടെ വിവാഹം മുടക്കാൻ അന്ന് മക്കയിലുള്ള ചില കുബുദ്ധികൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നുമില്ലേ വിവാഹം മുടക്കുന്നവരെ? ഇന്നുമില്ലേ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്നവരെ? പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്നവരില്ലേ? പഴയ കാലത്ത് എന്തോ പ്രശ്നമുണ്ടായതിന്റെ പേര് പറഞ്ഞ്, കുടുംബ വഴക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം മുടക്കി അള്ളാഹുവിന്റെ കോപം വാങ്ങി മാലാകുമാരുടെ ക്ഷാപം വാങ്ങി നടക്കുന്നവരില്ലേ? അത് വല്ലാത്ത പാപമുള്ള കാര്യമാണ്, വല്ലാത്ത പാപമുള്ള കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വിവാഹം മുടക്കാൻ വേണ്ടി മക്കയിലെ ചില ആളുകൾ ശ്രമിച്ചിരുന്നു. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ആദ്യത്തെ ഭർത്താവ് ഖദീജ ബിയുടെ ഒന്നാമത്തെ ഭർത്താവ് മരണപ്പെട്ടു പോയി.
ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ രണ്ടാമത്തെ ഭർത്താവും മരണപ്പെട്ടു പോയ ചരിത്രം പറയുകയാണ്. എന്നാലും ആളുകൾ തിരക്കുകയായിരുന്നു. ഖദീജ ബിബിയെ വിവാഹം കഴിക്കാൻ ആളുകൾക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. കാരണം എന്തെന്നറിയോ, മക്കയെന്ന പട്ടണത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ ഏറ്റവും വലിയ പ്രമാണിയായ ഹുവൈലിദിന്റെ മകളാണ്. മക്ക അറിഞ്ഞിരുന്ന, മക്കയിൽ ആകെ അറിഞ്ഞിരുന്ന വലിയൊരു നേതാവാണ് ഹുവൈലിദ് എന്നുള്ളത്. യമനിൽ നിന്ന് ചില ആളുകൾ രാജാക്കന്മാർ മക്കയിൽ വന്നുകൊണ്ട് ഹജറുൽ അസ്വദ് കൊണ്ടുപോവാൻ ഒരുങ്ങിയപ്പോ ചങ്കൂറ്റത്തോടെ മുന്നിൽ നിന്ന് സമരം ചെയ്യാൻ അത് കൊണ്ടുപോവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് വേണ്ടി ഒരു യോദ്ധാവിനെ പോലെ മുന്നിട്ടിറങ്ങിയവരാണ് ഖദീജബിയുടെ പ്രിയപ്പെട്ട വാപ്പ ഹുവൈലിദ്. ചരിത്രം പറയുന്നുണ്ട്, ഹുവൈലിദ് എന്നുള്ളത് വലിയ പ്രമാണിയായിരുന്നു. മക്ക എന്ന രാജ്യത്ത് അറിയപ്പെട്ടിരുന്ന വലിയ പണക്കാരനായിരുന്നു. ഉത്തുബത്തിന്റെ വാപ്പയുടെ കൂടെ, അബൂജഹലിന്റെ വാപ്പയുടെ കൂടെ ബിസിനസ് നടത്തിയിരുന്ന വലിയൊരു പ്രമാണിയായിരുന്നു ഹുവൈലിദ് എന്നുള്ളത്. ആ ഹുവൈലിദ് എന്നവര് വലിയ കച്ചവടക്കാരനായിരുന്നു. ഹുവൈലിദിന്റെ മകളാണ് മഹദിയായ ബേവ ഖദീജ റളിയല്ലാഹു അൻഹ. വലിയ പണക്കാരന്റെ മകളല്ലേ, വലിയ തറവാട്ടിൽ പിറന്ന പൊന്നുമോളല്ലേ. മാത്രമല്ല, കാണാൻ നല്ല അഴകുള്ള മോളാണ്. എന്തോരഴകാണ്, എന്തോര് മനോഹരമാണ്, എന്തോരഴകാണ് മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ കാണാനല്ലാ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ കാണാൻ തന്നെ വല്ലാത്ത സൗന്ദര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖദീജ ബിയുടെ രണ്ട് ഭർത്താക്കന്മാര് മരണപ്പെട്ടതിന് ശേഷം മക്കയിലുള്ള പ്രമാണികളായ ആളുകൾ വന്നുകൊണ്ട് ഖദീജ ബിവിക്ക് വിവാഹം ആലോചിച്ചിരുന്നു. ഹുവൈലിദേ, ഞാൻ ഖദീജയെ വിവാഹം കഴിക്കട്ടെ, എനിക്ക് നിങ്ങളെ മോളായ ഖദീജ ബിയെ വിവാഹം ചെയ്തു തരാമോ? പക്ഷേ രണ്ട് വിവാഹം കഴിഞ്ഞ് ഇനി ഒരു വിവാഹത്തിലേക്ക് ഞാൻ തീരുമാനമില്ല എന്ന് തീരുമാനിച്ച മഹദിയായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഇനി ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തവളായിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അത്ഭുതത്തെ കുറിച്ചുകൊണ്ട്, ആ അത്ഭുത പ്രവാചകന്റെ അത്ഭുത കഥകൾ അറിഞ്ഞുകൊണ്ട്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ചറിഞ്ഞ മഹദിയായ ബിവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആ പ്രവാചകനുമായിട്ടുള്ള വിവാഹം ഖദീജ ബിവി റളിയല്ലാഹു അൻഹ സമ്മതിച്ചപ്പോ മക്കയിലുള്ള മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനുമായിട്ടുള്ള വിവാഹം, ആ വിവാഹത്തിന് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ തയ്യാറായി എന്ന് അറിഞ്ഞ സമയത്ത് മക്കയിലെ ചില ആളുകൾക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങി, ചില ആളുകൾക്ക് ഇങ്ങനെ കുരുപൊട്ടാൻ തുടങ്ങി. അത് നടക്കാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല. ഖദീജ എന്ന പ്രിയപ്പെട്ട രാജകുടുംബത്തിൽ പിറന്ന പൊന്നുമോള് ഖദീജ, ഈ മക്ക അറിയപ്പെട്ട പ്രമാണിയുടെ പൊന്നുമോള് ഖദീജ, വലിയ മണിമാളികയിൽ സുഖ ആഡംബരത്തോടെ ജീവിതം നയിച്ച മഹദി ഖദീജ റളിയല്ലാഹു അൻഹ, ആ വലിയ തടവാട്ടിൽ പിറന്ന ഖദീജ ബീവി വിവാഹം ചെയ്യുന്നതാരാണ്? മക്കയിലെ യത്തീമായ പൊന്നുമോൻ മുഹമ്മദ് തങ്ങളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹ്ല് വന്ന് പറഞ്ഞു, നടക്കാൻ പാടില്ല ആ കല്യാണം നടക്കരുത്. ഉത്തുബത്ത് വന്ന് പറഞ്ഞു, ആ കല്യാണം നടക്കരുത്. വലീദ് വന്ന് പറഞ്ഞു, ആ കല്യാണം നടക്കരുത്. ആ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം എന്താ, നമ്മളൊക്കെ വലിയ പണക്കാരുടെ കുടുംബമാണ്, നമ്മളൊന്നും ചോദിച്ചിട്ട് ഖദീജ ബീവി ഖദീജ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. യതീമായ ഉമ്മയില്ലാത്ത വാപ്പയില്ലാത്ത പാവപ്പെട്ട യതീമായ മുഹമ്മദ് എന്ന ആ ചെറുപ്പക്കാരൻ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുടക്കാൻ അന്നും അബൂജഹലുമാരുണ്ടായിരുന്നു. അന്നും അബൂജഹലും ടീമും കല്യാണം മുടക്കിയിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് കല്യാണം മുടക്കുന്ന കുടുംബമല്ലായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ കുടുംബമല്ല. ഇന്ന്
ഒന്നുമില്ലേ? അന്ന് അബൂജഹ്ല് കാണിച്ചതുപോലെ കല്യാണം മുടക്കുന്നവരില്ലേ? അബൂജഹ്ല് കാണിച്ചതുപോലെ ചില അബൂജഹ്ലിന്റെ സ്വഭാവമുള്ള ആളുകൾ കല്യാണം മുടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ആ സ്വഭാവത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരു കുടുംബത്തിന്റെ കണ്ണുനീർ വീഴാൻ പാടില്ല. എങ്ങനെയെങ്കിലും പാവപ്പെട്ട സ്വാലിഹീങ്ങൾക്ക്, പാവപ്പെട്ടവർക്കൊരു വിവാഹമല്ലേ നമ്മളെ സ്വപ്നം കാണേണ്ടത്? അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ. അല്ലാഹ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്നു എന്ന വാർത്തറിഞ്ഞപ്പോൾ അബൂജഹ്ലിന് പിന്നെ മനസ്സിനൊരു സുഖമല്ല. കാരണം എന്താ? ഇത് എങ്ങനെയും മുടങ്ങണം. കല്യാണം മുടങ്ങുന്നത് വരെ വൈത്താല കൂടെ അതിനെങ്ങനെ ഫോളോ ചെയ്യാം? എന്നിട്ടോ അങ്ങനെ മാഷാല്ലാ എന്ത് പറഞ്ഞിട്ടും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുലുക്കുമില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുലുക്കുമില്ല. ആര് കല്യാണം മുടക്കിയാലും മുടങ്ങൂല. കാരണം എന്തെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ പതിനാ സമയത്ത് കിടന്നിറങ്ങുമ്പോൾ ഒരു സുന്ദരമായ സ്വപ്നം ഞാൻ കാണുമായിരുന്നു. എന്റെ മനോഹരമായ ഈ മണിമാളികയുടെ മണിയറക്കകത്ത് ഞാൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഒരു പ്രകാശം എന്റെ സമീപത്തേക്ക് ഇങ്ങനെ കടന്നു വരുമായിരുന്നു. ആ പ്രകാശം വന്നുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക് ആ പ്രകാശം ഇങ്ങനെ സ്പർശിക്കുമായിരുന്നുവെന്ന് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, ആ പ്രകാശം വരുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുമായിരുന്ന ഒരു ചെറുപ്പക്കാരനായ, ഒരു ഗ്ലാമറുള്ള, ഒരു മനോഹരമായ, അഴകുള്ള, സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. നബിയേ, അത് തങ്ങളാണ് നബിയേ, അത് അങ്ങാണ് നബിയേ, അത് അങ്ങായിരുന്നു നബിയേ. അങ്ങയുടെ മനോഹരമായ പ്രൗണമിയെ പോലെയുള്ള മുഖമായിരുന്നു തങ്ങളെ. അൻത ശംസുൽ അൻത ബദറുൻ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ്, അവിടുന്ന് സൂര്യന്റെ പ്രകാശമാണോ അതോ ചന്ദ്രനേക്കാളും വലിയ പ്രകാശമാണോ? സൂര്യനേക്കാളും വലിയ പ്രഭ തരുന്ന തങ്ങളെ, ചന്ദ്രനേക്കാളും വലിയ പ്രഭ തരുന്ന തങ്ങളെ, പതിനാലാലാവിന്റെ പ്രകാശത്തെ പോലും പരാജയപ്പെടുത്തുന്ന പൂർണമായ പ്രകാശം ധരിയുന്ന മുഖമായിരുന്നു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തങ്ങളെ, തങ്ങളുമായിട്ട് ഞാൻ വിവാഹം നടത്തുന്നത് മക്കയിലെ അബൂജഹൽ എതിരായിരുന്നു, പക്ഷേ ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറൂല നബിയേ. അങ്ങനെ മാഷാ അല്ലാ വിവാഹത്തിനുള്ള പന്തലൊരുങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന്റെ പന്തലിൽ വന്നുകൊണ്ട് വിവാഹം കുളമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അബൂജഹൽ. പ്രിയപ്പെട്ടവരെ, ഇന്നുമില്ലേ അങ്ങനത്തെ ചില ആളുകൾ പുതിയാപ്പിളയുടെ കൂടെ, വരന്റെ കൂടെ വിവാഹ പന്തലിൽ വന്നുകൊണ്ട് പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും പ്രവാചകന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് ആ വിവാഹത്തിന് പടക്കം പൊട്ടിച്ച് വിവാഹം അലങ്കോലമാക്കാൻ ശ്രമിച്ചവനാണ് അബൂജഹൽ. കാരണമെന്താണ്? മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ലഭിക്കാത്തതിലുള്ള വൈരാഗ്യമായിരുന്നു. മുഹമ്മദ് എന്ന പ്രവാചകനോടുള്ള അടങ്ങാത്ത വിദ്വേഷമായിരുന്നു അബൂജഹലിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അന്നത്തെ അന്ധകാലത്തെ വിവാഹം മുടക്കാനെ പടക്കം പൊട്ടിച്ചിട്ടും ആ വിവാഹ പന്തലിൽ വന്നുകൊണ്ട് ബഹളങ്ങൾ, കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ വിവാഹം മുടക്കാൻ ശ്രമിച്ചവനാണ് അബൂജഹലും കൂട്ടരും. മറന്നു പോവണ്ട ചെറുപ്പക്കാരാ, നിങ്ങളെ നാട്ടിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നില്ല, എന്നാലും പല പ്രദേശങ്ങളിലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹ പന്തലിന്റെ അകത്ത് വന്നുകൊണ്ട് പുതിയാപ്പിളയുടെ ശരീരത്തേക്ക് നല്ല പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, നല്ല പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പുതിയാപ്പിള പന്തലിന്റെ അകത്ത് വന്നിരിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൂട്ടുകാരില്ലേ, ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് കളറുകൾ വാരി എറിയുന്ന കൂട്ടുകാരില്ലേ,
ആ ചെറുപ്പക്കാരന്റെ സുന്ദര സുദിനത്തെ കൊളമാക്കിക്കൊണ്ട് അതിനെ ഏറ്റവും വലിയ മോശമായ രൂപത്തില് അവിടെയുള്ള ആളുകളെല്ലാം മനസ്സ് മറിപ്പിക്കുന്ന രൂപത്തില് അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരില്ലേ. ആനപ്പുറത്ത് പുതിയാപ്പിളെ കൊണ്ടുപോയി ജെസിബിയുടെ കൊട്ടക്കകത്ത് പുതിയാപ്പിളെയും പുതിയ പെണ്ണിനെയും കൊണ്ടുപോകുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ, എന്തോരു വലിയ മോശമാണ് ചെറുപ്പക്കാരാ, എന്തോരു വലിയ മോശമാണ് ചെറുപ്പക്കാരാ. നീ മാറണം മോനെ, നീ മാറണം മോനെ, നീ മാറണം എന്റെ കൂട്ടുകാരാ. നീ മാറാൻ തീരുമാനിച്ചാൽ ഈ സമൂഹത്തിന്റെ വലിയ മാറ്റം സംഭവിക്കും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മറ്റുള്ളവനെ തേക്കാൻ പോവണ്ട, നീ മറ്റുള്ള ചെറുപ്പക്കാരന്റെ വിവാഹം കുളമാക്കാൻ പോവണ്ട. അങ്ങനെ കുളമാക്കാൻ പോകുമ്പോഴാണ് അവർ നിനക്ക് തിരിച്ചടി തരുന്നതെന്ന് മറന്നു പോവണ്ട. പല കൂട്ടുകാരോടും ഞാൻ ചോദിക്കും, എന്തിനാണ് മക്കളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവര് പറയും, ഉസ്താദേ ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഉസ്താദേ, പക്ഷേ അവൻ ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തവനാണ് ഉസ്താദ്. ഞങ്ങളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് കല്യാണ ദിവസം എന്നുള്ളത്. ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ ദിവസമാണ് വിവാഹ ദിവസം എന്നുള്ളത്. എന്റെ വിവാഹ ദിവസത്തിൽ വന്നുകൊണ്ട് എന്റെ വിവാഹം കുളമാക്കിയവനാണ് അവൻ, അവന് വെറുതെ വിടാനും മനസ്സ് വരുന്നില്ല ഉസ്താദേ എന്ന് എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പറഞ്ഞിട്ടുണ്ട്. മാറണം മോനെ, നീയാണ് മാറേണ്ടത് മോനെ, നീയാണ് മാറേണ്ടത് മോനെ. എത്ര വലിയ സന്തോഷമായിരുന്നുവല്ലേ വിവാഹ ദിവസം നമ്മുടെ മാതാപിതാക്കൾക്ക്. അല്ലാഹുവേ, ഇന്നും വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്ന മക്കളുടെ മാതാപിതാക്കളുണ്ട്. എത്ര ഉമ്മമാരാണ് കണ്ണുനീര് കുടിക്കുന്നത് ചെറുപ്പക്കാരാ, എത്ര സഹോദരിമാരാണ് കണ്ണുനീര് കുടിക്കുന്നതെന്നറിയോ. അല്ലാഹുവേ, മടവൂർ ശൈഖുനാടെ ബർക്കത്ത് കൊണ്ട് വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ ഇണകളെ നീ നൽകണേ. അല്ലാ, സ്വാലിഹ്യങ്ങളായ ഇണകളെ നീ നൽകി അനുഗ്രഹിക്കണം. അല്ലാ,